ഹായ് നമസ്കാരം ഞാൻ ആസിഫ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ പുതിയൊരു ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് പച്ചവെള്ളം പി എസ് സി എന്ന പേരിൽ ചെറിയ ചെറിയ വീഡിയോസ് പത്ത് മിനിറ്റ് നീളമുള്ള വീഡിയോസാണ് ഈ ചാനലിലെ ആദ്യഘട്ടത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വൺ മാർക്കിനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ് ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിൽ നിന്നുള്ളതും കറണ്ട് അഫെയ്സിൽ നിന്നുള്ളതും മറ്റു ജി കെ പാർട്ടിൽ നിന്നുള്ള സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ ഈ ഒരു ചാനലിലെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതിലൊരു സംശയമില്ല ഉപകാരപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ എന്നൊരു അഭ്യർത്ഥന മാത്രം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ പരീക്ഷയ്ക്കും അതായത് കമ്പ്യൂട്ടർ നിങ്ങളുടെ സിലബസിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ മെമ്മറി അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഒരിത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ക്യാഷ് മെമ്മറി പക്ഷേ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കും ഒരു കഥ രൂപത്തിൽ ക്യാഷ് മെമ്മറി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്പെടുകയാണെങ്കിൽ അവസാനം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം അപ്പൊ ക്യാഷ് മെമ്മറിയിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുമ്പ് മെമ്മറിയുടെ ഹൈറാർക്കി ഇങ്ങനെയാണ് രജിസ്റ്റർ മെമ്മറി ക്യാഷ് മെമ്മറി റാം ഒക്കെ ഉൾപ്പെടുന്ന മെയിൻ മെമ്മറി പ്രൈമറി മെമ്മറി എന്നും പറയുന്നു സെക്കൻഡറി മെമ്മറി മാഗ്നറ്റിക് ഡിസ്കും മാഗ്നറ്റിക് ടീപ്പും ഉൾപ്പെടുന്ന സെക്കൻഡറി മെമ്മറി അഥവാ ഒക്സിലറി മെമ്മറി എന്നും പറയും ഇതിൽ ഈ ഹൈറാർക്കി ഈ ഒരു പിരമിഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അളവിൽ ഏറ്റവും കുറവുള്ളതും ഏറ്റവും വേഗത കൂടിയതും രജിസ്റ്റർ മെമ്മറിയാണ് താഴേക്ക് പോകും തോറും വലിപ്പം കൂടുന്നു എന്നാൽ സ്പീഡ് കുറയുന്നു സെക്കൻഡറി മെമ്മറിക്കാണ് ഏറ്റവും വേഗത കുറവ് എന്ന കാര്യവും മനസ്സിലാക്കി വെക്കുക ഇതിൽ ആദ്യ ഭാഗത്ത് രജിസ്റ്റർ മെമ്മറിയാണ് വരുന്നതെങ്കിലും രജിസ്റ്റർ മെമ്മറി ഇന്ന് ഇപ്പോൾ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല വരും ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ നേരെ ക്യാഷ് മെമ്മറിയിലേക്കാണ് പോകുന്നത് ക്യാഷ് മെമ്മറി നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെയാണ് ക്യാഷ് പിന്നെ വാട്ട് ഈസ് എന്നുള്ള രീതിയിൽ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ക്യാഷ് മെമ്മറി എന്നുള്ള രീതിയിൽ ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു കഥ പറയാണ് എന്നിട്ട് കുറച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതാണ് നമ്മുടെ ക്ലാസ് ഓക്കെ അപ്പൊ ഇവിടെ ഒരു വീട് നിങ്ങളുടെ വീടാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടെ വീടിനടുത്തുള്ള ചെറിയൊരു കട കേശുവേട്ടന്റെയോ കുട്ടപ്പേട്ടന്റെയോ കട ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും വീട്ടിൻ്റെ പ്രോസസ്സിംഗിന് ആവശ്യമായ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കേശുവേട്ടൻ്റെയോ കുട്ടപ്പെട്ടൻ്റെയോ കടയിൽ നിന്ന് കിട്ടും പെട്ടിക്കടയിൽ നിന്ന് കിട്ടും കുഞ്ഞ് സ്റ്റേഷനറി കടയിൽ നിന്ന് കിട്ടും എന്നാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ വീട്ടിലെ പ്രോസസിങ്ങിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത് വീടിനടുത്തുള്ള ഒരു മെയിൻ ടൗണിൽ നിന്നാണ് ഇവിടെ ഞാൻ യൂസുഫലിക്കാട് ലുലുമാളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മെയിൻ ടൗൺ ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്ന ഒരു മെയിൻ ടൗൺ ഉണ്ടാവും നമുക്ക് എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനേ ഇതുപോലുള്ള ചെറിയ കടകളും ഉണ്ടാവും ഇല്ലേ ഓക്കേ ഇനി ഇതിൽ ഈ കട ഈ കടയിൽ നിന്നുള്ള ആക്സസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം അല്ലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി പെട്ടെന്ന് കിട്ടണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കിലോ പഞ്ചസാര അര കിലോ തക്കാളി ഒരു പത്ത് കോഴിമുട്ടയും വേണം നമ്മൾ ഒരുമാളിലേക്ക് ഓടുവോ ഇല്ല നമ്മൾ മെയിൻ ടൗണിലേക്ക് ടൗണിലേക്കോട് പോയില്ല നമ്മുടെ വീടിനടുത്തുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ സ്റ്റേഷനറി കടയിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്തുകൊണ്ടുവരും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ സമയം നമുക്ക് ലാഭിക്കാം പക്ഷെ ഇത്തിരി പൈസ കൂടുതലായിരിക്കും നാട്ടുപുറത്തെ കടയിൽ ഒരു ഇത്തിരി പൈസ കൂടുതലായിരിക്കും ടൗണിലുള്ളതിനേക്കാളും എന്നാലും നമുക്ക് പെട്ടെന്ന് ഡാറ്റ കിട്ടും ശരിയല്ലേ അതാണ് കേശുവേട്ടന്റെ കട പിന്നെന്താ ബെനിഫിറ്റ് ഉള്ളത് പിന്നെന്താ ഇതിന്റെ പ്രത്യേകത ചെറിയ കേശുവേട്ടൻ്റെ കടയുടെ മറ്റു പ്രത്യേകതകൾ എന്താണ് അത് ചെറിയ സ്പേസിലായിരിക്കും ഉണ്ടാവുക എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നാട്ടിൻപുറത്തെ കടയിൽ കൊണ്ടുവെക്കുക അല്ലെ എപ്പോഴെപ്പോഴും ആവശ്യമുള്ള എപ്പോഴും ചോദിച്ചു വരുന്ന കാര്യങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റയാണ് കേശുവേട്ടൻ്റെ കടയിൽ ഉണ്ടാവുക ചെറിയ സ്പേസിലാണുള്ളത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും ടൈം കുറച്ച് മതി കാരണം വീട്ടിൻ്റെ അടുത്താണ് ഈ കട അല്ലേ ഓക്കെ പക്ഷെ പൈസ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ ഇനി മെയിൻ ടൗണിൽ പോയി കഴിഞ്ഞാലോ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷെ ടൈം കൺസ്യൂമിംഗ് ആണ് കുറച്ച് സമയം അധികം വേണം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഡയഗ്രാം പഠിച്ചാലോ ഓക്കെ നിങ്ങളെ നിങ്ങളുടെ വീടിനെ സി പി യു ആയിട്ട് സങ്കല്പിക്കുക തൊട്ടടുത്തുള്ള കുട്ടപ്പേട്ടന്റെ കടയെ എന്ത് ചെയ്യുക ക്യാഷ് മെമ്മറി ആയിട്ട് സങ്കല്പിക്കുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലുലുമാളിനെ റാം മെമ്മറിയുമായിട്ടും കൺസിഡർ ചെയ്യുക ഓക്കെ ഇനി നോക്കിയേ സി പി യുനെ പ്രോസസ്സിംഗിന് ആവശ്യമായ ഡാറ്റയെല്ലാം പ്രൈമറി മെമ്മറിയിലുണ്ട് മെയിൻ മെമ്മറിയിലുണ്ട് റാമിലുണ്ട് പക്ഷേ എപ്പോഴും റാമിനെ ആക്സസ് ചെയ്യുന്നത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഡാറ്റാസിനെ എപ്പോഴെപ്പോഴും ആവശ്യമുള്ള ഡാറ്റാസിനെ അളവിൽ കുറഞ്ഞ സിപിയുവിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാഷ് മെമ്മറിയിൽ നിന്നും ആക്സസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാം ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ കുട്ടപ്പേട്ടന്റെ കടയാണ് കാഷ് മെമ്മറി കേശുവേട്ടൻ്റെ കടയാണ് ക്യാഷ് മെമ്മറി മെയിൻ ടൗൺ എന്ന് പറയുന്നതാണ് മെയിൻ മെമ്മറി ദാറ്റ് ഈസ് റാം എന്ന് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇനി ഇത് പിന്നെ പ്രോസസിങ് മെമ്മറിയാണ് റാമെങ്കിൽ സ്ഥിരമായി ഡാറ്റയെ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി ഹാർഡ് ഡിസ്ക് ഉൾപ്പെടുന്ന സെക്കൻഡറി മെമ്മറി എന്നും നോട്ട് ചെയ്ത് വെക്കാം കാര്യം ക്ലിയർ ആണോ ഇനി നമുക്ക് ഇത് കുറച്ച് പോയിന്റുകളിലൂടെ ഡിസ്കസ് ചെയ്യാം കുട്ടപ്പേട്ടന്റെ കട എങ്ങനെയാണ് ക്യാഷ് മെമ്മറിയുടെ വിവിധ പോയിന്റുകളായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിന്റ് ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആണല്ലോ ചെറുതാണല്ലോ സ്മോൾ ഹൈ സ്പീഡ് മെമ്മറി കമ്പോണൻ ദാറ്റ് റിസൈഡ്സ് ബിറ്റ്വീൻ സിപിയു ആൻഡ് ദി മെയിൻ മെമ്മറി എന്തെങ്കിലും സംശയം ഉണ്ടോ സിപിയുന്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി വീടിന്റെയും പിന്നെ മെയിൻ ടൗണിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കേശുവേട്ടൻ്റെ കട കുട്ടപ്പെട്ടന്റെ കട എന്ന് പറഞ്ഞ പോലെ തന്നെ സിപിയുന്റെയും റാമിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി എന്ന് നോട്ട് ചെയ്തു വെക്കാം ഒന്നാമത്തെ പോയിന്റ് സെറ്റ് അല്ലേ ആണോ 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 ആണെങ്കിൽ ആണെന്ന് പറയണേ ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം ഇറ്റ് ഈസ് ഡിസൈൻ ടു സ്റ്റോർ ഫ്രീക്വൻലി ആക്സസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും എപ്പോഴും ആവശ്യമുള്ള ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളതല്ല എപ്പോഴെപ്പോഴും ആവശ്യമുള്ള ഡാറ്റാസിനെയാണ് ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ഫ്രീക്വൻ്റ് ആക്സസ്ഡ് ഡാറ്റാസിനെ കേട്ടോ എയിമിങ് ടു ഇംപ്രൂവ് ദി ഓവറോൾ സിസ്റ്റം പെർഫോമൻസ് ബൈ എന്താണ് റെഡ്യൂസിങ് ദി ലേറ്റൻസി ഓഫ് മെമ്മറി ആക്സസ് മെമ്മറി ആക്സസിന്റെ സമയം കുറച്ചുകൊണ്ട് സി പി യുന്റെ പ്രോസസിങ് സ്പീഡ് കൂട്ടാനാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത് അല്ലെ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ടൗണിൽ പോയി വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സമയമാവും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കിട്ടുന്ന കടയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ മെമ്മറി ആക്സസിന്റെ ലേറ്റൻസി ഡിലേ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇംപ്രൂവ് ദി ഓവറോൾ പെർഫോമൻസ് പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി അപ്പോൾ ഇവിടെ പി എസ് സി മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സിപിയുവിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള മെമ്മറി ഏതാ ഏതാ ക്യാഷ് മെമ്മറിയാണ് സിപിയുവിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിൽ ശ്രദ്ധിച്ച മെമ്മറി ഏതാണ് ക്യാഷ് മെമ്മറിയാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ആക്സസിനെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യുന്ന മെമ്മറി ഏതാണ് അതും ക്യാഷ് മെമ്മറിയാണ് മൂന്ന് പോയിന്റ്സ് ഓക്കെ ആണെ കേട്ടോ ഓക്കെ മൂന്ന് പോയിന്റ്സ് ആണ് സംശയങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കോസ്റ്റ്ലി ആണ് അല്ലേ എന്താണ് നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ സ്വാഭാവികമായിട്ടും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും കാരണം ആളത് മെയിൻ ടൗണിൽ നിന്ന് മെയിൻ ടൗണിൽ പോയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരികയാണ് അപ്പൊ അതിനെ കുറച്ച് പൈസ കൊടുത്താലേ ആൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ അല്ലെ കോസ്റ്റ്ലി ആണ് പിന്നെയോ വൊളറ്റയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ് ഉള്ളപ്പോൾ മാത്രമേ അത് കേശുവേട്ടൻ്റെ കടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല കറൻറ് ഉള്ളപ്പോൾ മാത്രമേ ഇതിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ക്യാഷ് മെമ്മറിയുടെ മറ്റൊരു പ്രത്യേകത കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ക്യാഷ് മെമ്മറിയിൽ കൊണ്ടിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയൊക്കെ ഇറേസ് ആയി പോകും വൊളറ്റയിലാണ് കേട്ടോ അടുത്ത പോയിന്റ് ക്യാഷ് യൂട്ടിലൈസ് പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി മീനിങ് ഇറ്റ്സ് റീസെൻ്റ് ആക്സസ് ഡാറ്റ ഇൻസ്ട്രക്ഷൻ ആൻറ്റിസിപ്പേറ്റിംഗ് ദ വിൽ ലൈക്ലി ടു ബി നീഡഡ് അഗൈൻസ് സൂൺ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള ഡാറ്റാസിന്റെ റഫറൻസ് കൊടുക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി ഓൾറെഡി പറഞ്ഞു തന്നെ അപ്പൊ അതിനൊരു ടേം നോട്ട് ചെയ്ത് വെക്കാം പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റഫറൻസ് നമുക്ക് എപ്പോഴെപ്പോഴും ആവശ്യമുള്ള ഡാറ്റാസിന്റെ റഫറൻസ് തരുന്ന ആ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി അപ്പോൾ ക്യാഷ് മെമ്മറി അനതർ വേർഡ്സ് ക്യാഷ് മെമ്മറിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത് എന്തിനടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ഓഫ് ലൊക്കാലിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റഫറൻസ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇനി എന്താ അഡ്ദ പോയിന്റ് ക്യാഷ് ഹിറ്റും ക്യാഷ് മിസ്സും ഓക്കെ അപ്പോൾ സിഇപിയുന് ആവശ്യമുള്ള ഡാറ്റ ആദ്യം എവിടെ നോക്കും ക്യാഷ് മെമ്മറിയിൽ നോക്കും അവിടെ ആ ഡാറ്റ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ സിപിയുന് ആവശ്യമായ ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ക്യാഷ് ഹിറ്റ് എന്നും ഇനി അവിടെ ഇല്ലെങ്കിൽ അതിനെ ക്യാഷ് മിസ് എന്നും പറയുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഈ ചിത്രം നിങ്ങൾക്ക് അറിയാലോ അല്ലെ സി പി യു പ്രോസസ് ചെയ്യുമ്പോൾ ഡാറ്റ നോക്കും അത് ആദ്യം അവിടെ നോക്കും ക്യാഷ് മെമ്മറി നോക്കും ഉണ്ടെങ്കിൽ അതിനെ ക്യാഷ് ഹിറ്റ് എന്ന് പറയും ഇനി ഇല്ലെങ്കിലോ ക്യാഷ് മിസ് എന്ന് പറയും ക്യാഷ് ഹിറ്റ് ആണെങ്കിൽ അതെടുത്ത് സിപി യു പ്രോസസ് ചെയ്യും ണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ ഇല്ലെങ്കിൽ മാത്രം അതെവിടെ പോവും മെയിൻ മെമ്മറിയിലേക്ക് പോവും ഹിറ്റ് എന്നും ഇല്ലെങ്കിൽ അതിനെ ക്യാഷ് മിസ് എന്നും പറയുന്നു എന്ന പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം സി പി നോട്ട് പ്രസന്റ് ഇൻ ദി ഇറ്റ് റിസൾട്ട് ഇൻ ക്യാഷ് മിസ് ആൻഡ് ദ ഡാറ്റി ഫെറ്റ് ഫ്രം സ്ലോവർ റാം ഓക്കെ ഫെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ആക്സസ് എന്നുള്ളതാണ് മീനിങ് ഹി മിസ് ആണെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കും റാമിൽ നിന്ന് എടുക്കും ക്യാഷ് ഹിറ്റ് ആണെങ്കിൽ സി പി ഫൈൻസ് റിക്വയർഡ് ഡാറ്റ ഇൻ ദ ക്യാഷ് ഇറ്റ് ഈസ് കോൾഡ് ക്യാഷ് ഹിറ്റ് ലീഡിങ് ദ ഫാസ്റ്റർ ആക്സസ് അപ്പൊ ഇവിടെ ക്യാഷ് ഹിറ്റ് ഉണ്ടാകുമ്പോഴാണ് ഫാസ്റ്റർ ആയിട്ട് ആക്സസ് ഉണ്ടാവുക ക്യാഷ് മിസ് ആകുമ്പോൾ പിന്നെ റാമിൽ പോയിട്ട് എടുത്തിട്ട് വേണം അത് പ്രോസസ് ചെയ്യാൻ അപ്പോൾ ആദ്യം പഠിച്ചു പോയിന്റ് കോസ്റ്റ്ലി ആണ് വളറ്റയിലാണ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കാലിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഓഫ് റഫറൻസ് അതൊന്നുമില്ല നമ്മൾ എപ്പോഴെപ്പോഴും ആവശ്യമുള്ളതിന്റെ റഫറൻസ് തരുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി അത്ര വലോച്ചാൽ മതി കേട്ടോ ഇനി ഇവിടെ ക്യാഷ് ഹിറ്റും ക്യാഷ് മിസ് എന്താണെന്നും നോട്ട് ചെയ്ത് വെക്കാം ക്യാഷ് രണ്ട് തരത്തിലുണ്ട് ഇന്റേണൽ ക്യാഷ് ആൻഡ് എക്സ്റ്റേണൽ ക്യാഷ് ഇന്റേണൽ ക്യാഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിപിയുനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാഷ് എക്സ്റ്റേണൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപിയുന്റെ സിപിയോട് അടുത്തല്ല അത് മദർ ബോർഡിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്ന ക്യാഷ് രണ്ട് തരത്തിലുള്ള ക്യാഷ് ഉണ്ട് ഇന്റേണൽ ക്യാഷ് ആൻഡ് എക്സ്റ്റേണൽ ക്യാഷ് സിപിയുവിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാഷെയാണ് ഏത് എസ് നമ്മുടെ ഇന്റേണൽ ക്യാഷ് അതിന് എൽ വൺ ക്യാഷ് എന്ന് പറയുന്നു സിപിയുവിനോട് അകന്ന് സ്ഥിതി ചെയ്യുന്ന അതായത് മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്യാഷ് ആണ് യെസ് എൽ ടു എൽ ത്രീ ക്യാഷ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇന്റേണൽ ക്യാഷ് എൽ വൺ ക്യാഷ് ഇസ് എ സ്മോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേർണലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആണ് ഫാസ്റ്റ് മെമ്മറി ലൊക്കേറ്റഡ് ക്ലോസ് ടു സിപിയും ഹോൾഡിംഗ് ഫ്രീക്വൻലി ആക്സസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ സിപിയുനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്മോൾ ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ക്യാഷാണ് എൽ വൺ ക്യാഷെ ഇന്റേണൽ ക്യാഷ് എക്സ്റ്റേണൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ടു എൽ ത്രീ ക്യാഷ് ഈസ് എ ലാർജർ ലൊക്കേറ്റഡ് ഔട്ട് സൈഡ് ദി സിപി യു സിപിയുന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് മദർ ബോർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് സെർവിംഗ് ആസ് എ സെക്കൻഡറി ക്യാഷ് സ്റ്റോർ മോർ ഡാറ്റ ആൻഡ് റെഡ്യൂസ് ആക്സസ് ടു സ്ലോവർ മെയിൻ മെമ്മറി ആക്സസ് മെയിൻ മെമ്മറിയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്യാഷിൻ്റെ സിപിയുനെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന അതായത് മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്ന ക്യാഷേ എക്സ്റ്റേണൽ ക്യാഷ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ വ്യത്യാസമുള്ളൂ സിപിയോട് എടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഇന്റേണൽ ക്യാഷ് എൽ വൺ ക്യാഷ് സിപിയുവിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാഷ് എൽ ടു എൽ ത്രീ ക്യാഷ് എസ്റ്റേർണൽ ക്യാഷ് എന്ന് നോട്ട് ചെയ്ത് നോക്കാം ഇത് സ്മോളാണ് ഇത് ലാർജ് ആണ് ഇത് ഫാസ്റ്റ് ആണ് ഇത് സ്ലോ ആണ് ആ പോയിന്റ്സ് കമ്പയർ ചെയ്താൽ മതി അപ്പൊ അതും കിട്ടും കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എസ് ഈ കഥ ഈ കഥ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കഥ രൂപത്തിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിലെ പല വീഡിയോസിലൂടെ കാണാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലെ ഒക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ആ ബെൽ ബൈക്കൈക്കൺ കൂടി അമർത്തി ആദ്യമായിട്ട് പറയുന്നുകൊണ്ടാണ് തെറ്റി പോകുന്നത് ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് എന്ത് ചെയ്യാ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇത് നമ്മുടെ വീടാണ് ഇത് നമ്മുടെ സി പി യു ആണ് ഇത് കേശുവേട്ടൻ്റെ കടയാണ് ഇത് കാശ്മെമ്മറി ആണ് ഇത് ലുലുമാൾ ആണ് സൂപ്പർ ആണ് മെയിൻ ടൗൺ ആണ് എന്ന് പഠിച്ചു നോക്കാം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അളവിൽ കുറവുള്ള കാര്യങ്ങൾ പൈസ കുറച്ച് കൂട്ടി കൊടുത്താലും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഡാറ്റാസ് ആണ് കേശുവേട്ടൻ്റെ കടയിൽ സ്റ്റോർ ചെയ്യുക ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്ന പോയിന്റ് ഓർത്ത് വെക്കാം പിന്നെ സിപിയുൻ്റെ മെയിൻ മെമ്മറിയുടെ ഇടയിലാണെന്ന് ചിത്രം മനസ്സിലുണ്ടാവും ഫ്രീക്വന്റ് ഫ്രീക്വൻ്റായിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റയാണ് മെമ്മറിയുടെ സിപിയുൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത് വോളറ്റൈൽ വളറ്റിലാണ് പിന്നെ പ്രിൻസിപ്പൾ ഓഫ് ലൊക്കാലിറ്റി റെഫറൻസ് ക്യാഷ് ഹിറ്റ് ക്യാഷ് മിസ് എസ് അതുപോലെ തന്നെ എൽ വൺ എൽ ടു ക്യാഷ് എ എന്നും നോട്ട് ചെയ്തു വെക്കാം കേട്ടോ അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കറണ്ട് അഫെയ്സിൽ നിന്നും സയൻസിൽ നിന്നും ജി കെയിൽ നിന്നും ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞ് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി അഡ്വൈസ് വന്ന അപ്പോയിൻമെന്റ് ലെറ്റർ പോസ്റ്റ്മാൻ കൊണ്ട് തരുന്ന സമയത്ത് പച്ചവെള്ളത്തിന്റെ പേര് നിങ്ങൾ ഓർക്കും അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റുമായിട്ട് കണ്ടുപിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു സി യു ബൈ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും സൗജന്യമായി ഡബ്ല്യൂ 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 ഡോട്ട് പച്ചവെള്ളം ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സന്ദർശിക്കാം